അതുപോലെ കർഷക സമരം മറ്റൊരു മാനം കൈവരിക്കുകയാണ്. ഇന്ന് ജയ്പൂരിൽ മഹാപഞ്ചായത്ത് നടത്തുന്നുണ്ട്. ഒപ്പം പല പ്രസ്താവനകളും, പ്രത്യേകിച്ച് ഹരിയാന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന, പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിൻ്റെ പ്രസ്താവനയൊക്കെ കർഷക സമര നേതാക്കൾ വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തൊക്കെയാണ് കർഷക സമര വാർത്തകൾ? നേരത്തെ മുസാഫർ നഗറിൽ ഒരു വലിയ മഹാപഞ്ചായത്ത് നടത്താൻ കർഷക സംഘടനകൾക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ജയ്പൂരിൽ കർഷകരുടെ മഹാപഞ്ചായത്ത് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള മഹാപഞ്ചായത്തുകൾ വിളിച്ചു ചേർക്കാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കർഷക സമരം തുടങ്ങിയിട്ട് നവംബർ 26 ഒരു വർഷം തികയാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ സമരം ശക്തിപ്പെടുത്തണം എന്നതാണ് കർഷക സംഘടനകൾ ആഗ്രഹിക്കുന്നത്. ഈ മാസം 27 ഒരു ഭാരത് ബന്ദിനും അവർ ആഹ്വാനം നൽകിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഭാരത് ബന്ദിന് ഇപ്പോൾ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മഹാപഞ്ചായത്തുമായി കർഷക സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് കർഷകരെ കലാപകാരികൾ എന്ന് വിളിച്ച് ഇപ്പോൾ ഹരിയാനയിലെ ഒരു മന്ത്രിയായ അനിൽ വിജ് രംഗത്ത് വന്നത് വലിയ വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആയുധങ്ങളുമായും മറ്റും ഹൈവേയിൽ ചേക്കേറുന്നവരെ കർഷകരെന്നോ സമരക്കാരെന്നോ വിളിക്കാൻ കഴിയില്ല, അവർ കലാപം നടത്താനാണ് എത്തുന്നത് എന്നതാണ് ഈ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ഹരിയാനയിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നും ഇപ്പോൾ ഹരിയാനയുടെ മന്ത്രിമാർ പറയുന്നു. നേരത്തെ പഞ്ചാബിലെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിലെ സമരം അവസാനിപ്പിച്ച് ദില്ലിയിലേക്ക് കേന്ദ്രീകരിക്കണം എന്ന് കർഷകരോട് പറഞ്ഞിരുന്നു. പക്ഷേ തൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണ് എന്ന് ഇന്നലെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ രാഷ്ട്രീയമായി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ അലിഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി വലിയൊരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കർഷക സമരം പശ്ചിമ UPയിൽ ഇപ്പോൾ BJPയെ ബാധിക്കുന്നുണ്ട്. ജാട്ട സമുദായം ഇപ്പോൾ BJPയിൽ നിന്ന് അകലുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അവിടെ എത്തി. ചെറുകിട കർഷകർക്കൊപ്പമാണ് ഈ സർക്കാർ ഉള്ളത്. 10-ൽ 8 പേരും ചെറുകിട കർഷകരാണ്. ഈ കൊണ്ടുവന്ന നയമാറ്റം എല്ലാം ചെറുകിട കർഷകർക്ക് വേണ്ടിയാണ് എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കർഷകരെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്.